ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യോഗ ടീമിൻ്റെ ഭാഗമായിട്ട് ലഹരിക്കെതിരെ ഒരു ഗോള് സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 2 കോടിയിലധികം ഗോളല്ലേ നമ്മൾ കേരളത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മഹിള അസോസിയേഷൻ്റെ കീഴിൽ ആ യോഗ ടീമിൻ്റെ ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൂസാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. ഗോള് അടിച്ചിട്ട് ഒരാൾക്ക് 3 ചാൻസാണ് കേട്ടോ തന്നിട്ടുള്ളത്. പിന്നെ ഈ ഗോളടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം യോഗ, പിന്നെ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൂസ്, ദില്ലു, ഐഷൊക്കെ ഗോളടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനും അടിക്കുന്നുണ്ട്. ഞാൻ ഗോളടിക്കണത് ഞാൻ സെപ്പറേറ്റ് നട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ. കുട്ടികളുടെ ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ശ്രുതി എന്നുള്ള ഒരു വ്യക്തി പരിചയപ്പെടുത്താണ് ഇവിടെ. നമ്മുടെ ജലജ ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ് ശ്രുതി. നല്ലൊരു നർത്തകിയാണ് ശ്രുതി. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നല്ല നർത്തകിയാണ്. ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസുകളെല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞ വ്യക്തി, പരിശീലിപ്പിക്കുന്നത് കൂടിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കും അതുപോലെ നമ്മൾ തന്നെ സ്ത്രീകള് കുറച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞാലല്ലേ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യം വരും. പണ്ട് കാലങ്ങളിൽ നമ്മൾ നിർത്തിവെച്ച കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ നടത്തി തരാൻ വേണ്ടി കുട്ടി തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൂടുതൽ കാര്യങ്ങൾ ശ്രുതി പറയുമായിരിക്കും. നമുക്കിപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കണം. അപ്പോൾ ശ്രുതിക്ക് പ്രത്യേക അതിലൂടെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ നമ്മൾ കൂട്ടി പിടിക്കുകയാണ് ഒന്നുകൂടി. അപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാനെത്തിയ സിയാ ഫാത്തിമയെ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. AMLP സ്കൂൾ ചെറുകരയാണ് പഠിക്കുന്നത്, 2ാം ക്ലാസ്സിലെ. അപ്പോൾ അവൾക്ക് ഒരു ഉഗ്രം കയ്യടി കൊടുക്കാം. അതാണ് നമ്മൾ ഉദ്ഘാടകം. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സത്യക്ഷത നാരായണ ചേച്ചി ഇവിടെ ജലചേച്ചി ഉണ്ട്, ഉണ്ടായില്ല, എല്ലാവരും ഉണ്ട്. ഈ പരിപാടിയുടെ 2 പേർക്ക് സംസാരിക്കുന്ന അവരും കൂടി വിളിച്ചുകൊണ്ട് വേഗം വന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അർപ്പിക്കുകയാണ് നമ്മുടെ യോഗ ടീമിലെ പെർഫോമറാണെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ടീച്ചർക്കാണ് കൂടുതൽ അവളെ കുറിച്ച് പറയാനുള്ള അർഹത, നമുക്കറിയില്ല എന്ന്. എന്നിരുന്നാലും നമ്മള് അവിടെ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കുറച്ച് പേരെ കിട്ടണമെങ്കിൽ ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങണം. ഇങ്ങനെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് അതിന് പറ്റാത്ത ഒരാളായി, നമുക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സങ്കടത്തിലാണ്. പിന്നെയാണ് ഞങ്ങൾ അടുത്ത സമയത്ത് പിന്നെ ഗുരുവായൂർക്കൊന്ന് പോയപ്പോൾ അവളെ അമ്മ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പം അങ്ങനെ അവളും അവർ പറഞ്ഞു ഞാൻ ഒരുപാട് പൈസ ചിലവാക്കി അവളെ അവൾ പഠിപ്പിച്ചതാണ്. അവളെ ഡാൻസ് കൂടെ അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം അവരുടെ ആഗ്രഹം കൂടി നമുക്ക് അവള് സാധിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സുമയോടൊന്ന് സൂചിപ്പിച്ചു. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സുമ അത് പെട്ടെന്ന് ഏറ്റെടുത്തു, നമ്മുടെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്തു. ഞാനത് വിചാരിച്ചില്ല. ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. മിന്നാന്ന് രാത്രി മലന്ന രാത്രിയായിട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ അവളടുത്ത് സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനി സുമ ഷെയർ ചെയ്തപ്പോൾ എന്തേലും മെസ്സേജ് പറയുമെന്നൊക്കെ ഞാൻ അങ്ങനെ പേടിച്ചു. പിന്നെ എന്നിപ്പോ അമ്മ പറഞ്ഞതല്ലേ നോക്കാന്നുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഡാൻസ് ക്ലാസ് ഉണ്ടാവുക. ആളെ കിട്ടുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് കുട്ടികളെ വലിയവരെയൊക്കെ എല്ലാരും പ്രാക്ടീസ് ചെയ്യും. ഇത്രയും എനിക്ക് പറയാനുള്ളത്. അടുത്തത് നാരായണി സംസ്കൃതി പറഞ്ഞത്. വീഡിയോ സൈഡ് ആണ് ഇവിടെ ആദ്യം സൈഡ് ആണ്.